സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. സമ്മേളനം ഇന്ന് തന്നെ അവസാനിപ്പിക്കും. 10 മണിയോടുകൂടി സമ്മേളന നടപടികൾ അവസാനിപ്പിച്ച് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തുകൊണ്ട് പരിപാടികളെല്ലാം അവസാനിപ്പിക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലാ കളക്ടർ അവധിയിലേക്ക് പോകുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു. ബിജീഷ് ഗോവിന്ദനൊന്നുണ്ട് വിശദാംശങ്ങളുമായി. ബിജീഷ്, നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണോ? അതോടൊപ്പം തന്നെ കളക്ടറുടെ അവധി സംബന്ധിച്ച വാർത്തയുടെ വിശദാംശങ്ങളും. സിപിഎമ്മിന്റെ ജില്ലാ സമ്മേളനം ഇന്ന് തന്നെ സമാപിക്കുമെന്ന് ഔദ്യോഗികമായി ജില്ലാ സെക്രട്ടറി, മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ബാലകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിപ്പിട്ടിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ മുൻപാണ് അദ്ദേഹം ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിനകത്ത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. രാത്രിയോടുകൂടി തന്നെ ഇന്ന് ഈ സമ്മേളനം ഇവിടെ സമാപിക്കാനുള്ള നടപടികളിലേക്കാണ് സിപിഎം കടന്നിരിക്കുന്നത്. അതിനു മുൻപ് പുതിയ ജില്ലാ കമ്മിറ്റി, അതുപോലെ തന്നെ പുതിയ ജില്ലാ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിയേറ്റ് ഉൾപ്പെടെ സംവിധാനങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിന്റെ നടപടികൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലാ കളക്ടറായിരുന്ന സ്വാഗത ഭണ്ഡാരി ഫെബ്രുവരി 1 വരെ ലീവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവർ അല്പം, അതായത് 5 മണിയോടുകൂടി നമ്മളടുത്ത് പ്രതികരിച്ചത്, ഈ ഹൈക്കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ജില്ലാ സമ്മേളനം നടക്കുന്ന മടിക്കയിലെത്തി പരിശോധന നടത്തുമെന്ന തരത്തിൽ കളക്ടർ പ്രതികരിച്ചിരുന്നു. പക്ഷെ അതിന് പിന്നാലെയാണ് അവർ അവധിയിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടൊരു വിശദീകരണം ലഭ്യമാകുന്നത് നേരത്തെ തന്നെ, 2 ആഴ്ച മുൻപ് തന്നെ കളക്ടർ ഇത്തരത്തിലുള്ളൊരു ലീവിന് അപേക്ഷ നൽകിയിരുന്നു. വർഷത്തിൽ IAS ഓഫീസർമാർക്ക് ലഭിക്കുന്ന യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലീവിന് വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് 2 ആഴ്ച മുൻപ് അവധി നൽകുകയും ആ അവധി ചീഫ് സെക്രട്ടറി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഒപ്പം തന്നെ കാസർഗോഡ് ADM ജില്ലാ കളക്ടറുടെ ചുമതല കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഈ വിവാദങ്ങൾക്കിടെ കളക്ടർ അവധിയിലേക്ക് പ്രവേശിച്ചത് മറ്റൊരു വാർത്തയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം.